മോനേടാ, നിന്നെ അന്വേഷിച്ച് ആരും വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പെട്ടെന്ന്. എന്നാ വിഷയം? അത് വന്ന് ഇവരുടെ ബോധം ബോധം മലയാളത്തിലെ ചൊന്നാ ബോധം ഇവരുടെ വിഷയം തന്നെ. അതൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പട്ടാളക്കാരൻ അഴകപ്പന്റെ മക്കളാ ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇവങ്ങളേത് കൂട്ടിട്ടുണ്ട്. ഇവരുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ആർത്തും ജനിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് തമിഴ്നാട് പുരിഞ്ചിതാ? എനിക്ക് തമിഴ്നാടും കേരളം ഒക്കെ ഒരുപോലെയാ. നാടിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. നമുക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഇയാളോടാ. ഇങ്ങ പാര്, അവരെ പറ്റി ഉങ്ങൾക്ക് തരിയാത്, ഇവങ്ങൾക്ക് നല്ലാവേ തരും. ഇങ്ങ പ്രശ്നം ഏതും വേണ്ട. നാവേനാ അവർക്കിട്ട് പേസി കൊഞ്ചം പണം വാങ്ങിത്തരാം. ഞാൻ ഇവരെയും കൊണ്ട് പിച്ചെടുക്കാൻ വന്നതല്ല, മര്യാദക്ക് ആധാരം തിരിച്ചു കൊടുക്കുന്ന നല്ലത്. ഇല്ലണ പാകിസ്ഥാൻകാരെ, 4 ചൈനക്കാരെ, 7 ശ്രീലങ്കൻ പുലികളെ, ഒരു ഇന്ത്യക്കാരനെ ഞാനിതുവരെ കൊന്നിട്ടില്ല. അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. മനുഷ്യൻകോ കുപ്പു കൊഞ്ചിങ്ക് വാങ്ങേ. എതുക്ക് വാങ്ങണ? സോൾഡർ കൊഞ്ച് കേള്, വാങ്ങേ വാങ്ങേ, അത് കേള്. അയ്യ വിട്ര, എന്നടാ കുപ്പു
അവൻ സാധാരണ ആളില്ലേ? 20 പാകിസ്ഥാൻകാരങ്ങളെ സുട്ടവൻ, പോണ വാരം പ്രസിഡന്റ് കയ്യിലെ അവാർഡ് വാങ്ങുന്ന പോർ വീരനവൻ. ഞാൻ ടി വിയിൽ പാത്രിക്കും ഇപ്പത്താ ഇവ യാരെന്ന് എനിക്ക് തെരിയത്. അവനെ എപ്പോഴാ ഡീൽ പണ പോറ? പ്രശ്നം പണിക്കിട്ടിരിക്കാതെ അന്ന് ഡോക്യുമെന്റ്സ് തിരുമ്പി കൊടുക്കരുതാ നല്ലത്. അതേ എപ്പി കൊടുക്ക മുടിയോ? உனக்கு உயிர் முக்கியமா டாக்குமெண்ட்ஸ் முக்கியமா? உயிர்தா. அப்ப என் டாக்குமெண்ட் 20 பாகிஸ்தான் காரங்கள சுத்த. நீ எப்படியாச்சும் டீல் பண்ண, இப்ப நான் வரேன். புச்சாமி கண்டண்டா. மனுஷனுங்க ഉക്കാരങ്കോ, ഏതാവത് സാപ്പിടുങ്കോ. ഞാൻ സൽക്കാരത്തിൽ നിന്ന് വന്നതല്ല, എനിക്ക് ഉടനെ പോണം. വന്നിട്ടേ വന്നിട്ടേ വന്നിട്ടേ. എന്നാ തലവരൻ നിക്ക വെച്ച് പേശിക്കിട്ടേ. ഉക്കാരൻ വേണ്ടി ഞാൻ പിന്നൊരു ദിവസം വരാം. തപ്പ നനിക്കലാ ഒരേ ഒരു വിഷയം. ആ ഉങ്ങൾക്കോ ഉങ്ങൾക്കോ എന്നാ സംബന്ധം? ഇവങ്ക പുള്ള മാതിരി. ഇതുക്ക് മേല ഒന്നും ചൊല്ല വേണ്ട. ഡേ എന്നടാ പാത്തുകിട്ടു. ഇനിമേൽ ഇവരെ സങ്കടപ്പെടുത്തരുത്. ഇവരുടെ കണ്ണീര് ഈ മണ്ണിൽ വീഴാൻ. നാ മട്ടില്ല, ഇനിമേൽ യാരും ഏറെ തപ്പിക്കിട്ട് വെച്ചിട്ടാ. രൊമ്പ നന്ദി, രൊമ്പ നന്ദി. തുപ്പാക്കി ഇത് കയ്യിൽ വെച്ചോ. വേണ, തുപ്പാക്കി. ഇത് പേടിക്കണ്ട, ഒറിജിനൽ അല്ല. ഇവന്മാരെ പോലുള്ള ഡൂക്കിലികളെ വരച്ചവരയിൽ നിർത്താൻ ഇത് തന്നെ ധാരാള. അല്ലെങ്കിലും ആയുധത്തെക്കാൾ വലുതാ മനസ്സിന്റെ ബലം. അടിതടിയെല്ലാം എപ്പോ കത്തുകിട്ടീങ്ക? അതെ, ചിന്ന വയസ്സിലെ കത്തുകിട്ടേ. പടത്തിലെ നടിക്കുന്നതുക്കാക. പടത്തിലെ നടിക്കുന്നതുക്ക? ആമാ, പടത്തിലെ നടിക്കുന്നതുക്കാക. എന്താ പതിവില്ലാതെ എല്ലാരും ഇവിടെ? ഏട്ടൻ പോയ കാര്യം എന്തായി? പോയ കാര്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നു. ഏട്ടനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? ഏടത്തിയമ്മ. ആരുടെ ഏടത്തിയമ്മ? അഞ്ജലി മാമി. എത്ര നേരെ കാത്തുക്കാൻ തുടങ്ങിട്ട് മോളത്തെ റൂമിലുണ്ട്.
പറഞ്ഞാൽ വിശ്വസിക്കുക. ആ ഊത്തിന്റെ ശക്തിയിൽ സകല ഉണ്ടകളും പുറത്ത് കുഴൽ ക്ലീൻ. പിന്നെ ഞാൻ വെടിയോട് വെടി. എത്ര കൈതാക്കാരാ തീർന്നു പോയത്, എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ എന്തുണ്ടാ? ഞാൻ 1995 ആസാം റെജിമെന്റിൽ ഉള്ളപ്പോൾ എനിക്ക് ഹോം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ചാർജ് ആയിരുന്നു. അന്ന് മിനിസ്റ്ററുടെ വീട്ടിലെ ദസറ ആഘോഷങ്ങൾ നടക്കുക, കണ്ടമാനം VIP-കളും ഉണ്ട്. ഏകദേശം 8:02 സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉൾഫ തീവ്രവാദികളുടെ അറ്റാക്ക് അവിടെ നടന്നു. സെക്യൂരിറ്റിക്കാരെ വെടിവെച്ചിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിച്ച അവര് ഞാൻ ഒറ്റയ്ക്ക് മിഷൻ കണ്ടുകൊണ്ട് തീർത്തു. എന്റെ ഉണ്ടകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവർ അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററുമായി കടന്നു. AK-47 ഒപ്പിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഹെലികോപ്റ്റർ പൊങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ അലങ്കാരത്തിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന വലിയൊരു ഹൈഡ്രജൻ ബലൂൺ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ആ ബലൂൺ പറിച്ചെടുക്കലും അതെന്നെ കൊണ്ടെങ്ക ആകാശത്തേക്ക് പോകും. ഭാഗ്യത്തിന് കാറ്റ് വളരെ അനുകൂലമായി. കാറ്റ് പോയാലുള്ളൂ, ഈ ബലൂൺ എന്നെ കൊണ്ട് നേരെ ഹെലികോപ്റ്റർ അടുക്കിലേക്ക് പറന്നു പോവല്ലേ. ഒരു കയ്യിൽ AK-47, മറുകയിൽ ബലൂൺ, മുന്നിൽ ഹെലികോപ്റ്റർ. എയിം കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ ഫയർ. അത് നേരെ ഹെലികോപ്റ്ററിന്റെ ഫാനിൽ കൊണ്ടു, ഫാൻ ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു. സെക്കൻഡിനുള്ളിൽ എന്റെ മുന്നിൽ വെച്ച് ഹെലികോപ്റ്റർ കത്തിച്ചാമ്പലായി. ഒരു കയ്യിൽ അവിടെ ഒരു രക്ഷയില്ല, ഇങ്ങനെയുണ്ടോ ഒരു തള്ളു. തള്ളോ? അവർ പറയുന്നത് സത്യമായിക്കോടെ. സത്യമായാലും അസത്യമായാലും ആളുകൾ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വാ, നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. പാടേ തള്ളണ്ട ചൊല്ലുന്ന കാര്യം, എല്ലാമൊന്നും തള്ളല്ല, എല്ലാമൊന്നും തള്ളല്ല. നാടെന്നും കേൾക്കുന്ന പോരാട്ട വീര്യം, എല്ലാമൊന്നും തള്ളല്ല, എല്ലാമൊന്നും തള്ളല്ല. സമ്മതി കിട്ടി സംഗതി കത്തി, എല്ലാവർക്കും സംഗതി കത്തി. ധീരൻ കുട്ടി മാവാളും കൂടി ആരവമായി എമ്പാടും കേൾക്കുന്നു അനുമോദനം. നിറച്ച വിവാദം, കടുത്ത വിവാദം, നാടാകെ വാഴ്ത്തുന്ന പോരാട്ട വീര്യം. തള്ളല്ല 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 നേരെ, തള്ളല്ല 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 മോനെ, തള്ളല്ല 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 നേരെ, തള്ളല്ല 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 മോനെ, തള്ളല്ല 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 മോനെ. ഉയരത്തിൽ ചൂടായി പോരാടിയോ, ചത്താലും പിന്നോട്ട് പോകില്ല നുറപ്പിച്ച് വല്ലാതെ പോരാടിയോ. ഓ ധീരാരി ധീരന്റെ അടവ് പലതും, കിടുവ കിടുവ ചേലോടെ ചൊല്ലുന്ന പഴയ കഥകളും. ധൈര്യത്തിൽ പുലിയാടി വൻ ശൗര്യത്തിൻ കാര്യത്തിൽ അതിനൊക്കെ മേലെ പോ. ധൈര്യത്തിൽ പുലിയാടി വൻ ശൗര്യത്തിൻ കാര്യത്തിൽ അതിനൊക്കെ മേലെ പോ. തക്കരമേ